വെൽക്കം ബാക്ക് ടു നെജ്മൂസ് കിച്ചൺ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ടൂണ ആണ് അതും ടിന്നിലുള്ള ടൂണയാണ് ഞാൻ എടുത്തേക്കണേ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടാ ഇപ്പോൾ ഞാനിവിടെ വൈറ്റ് ടൂണയാണ് മേടിച്ചേക്കണം അതിനാണ് കൂടുതൽ ടേസ്റ്റ് അത് ഇപ്പോൾ ഫ്രഷിലായാലും വൈറ്റ് ടൂണക്കാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സഡ് ഒരു മുട്ട ഒഴിച്ചിട്ട് നാല് ഗാർലിക് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക മിക്സർ ജാറ് അടിച്ചെടുക്കുമ്പോൾ ചൂടാവാതെ നമുക്ക് നോക്കണം അപ്പോൾ ഇടയ്ക്കിടക്ക് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ എല്ലാ ആ ഓയിലും മുഴുവനും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഗാർലിക് മയോണീസ് ഉണ്ടാക്കിയേക്കണേ നമുക്ക് പ്ലെയിൻ ആണ് വേണ്ടത് വെച്ചാൽ ഗാർലിക് ഇടാണ്ട് ഉണ്ടാക്കാം കേട്ട ഞാനിപ്പോൾ ഒരു ബോട്ടിൽക്ക് ഈ മയോണൈസ് മാറ്റുന്നുണ്ട് എന്നിട്ടൊരു ഒരാഴ്ച വരെ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൗൺ ബ്രെഡാണ് നമുക്ക് വൈറ്റ് ബ്രെഡിലും ഉണ്ടാക്കാം കേട്ടോ കുഴപ്പമില്ല ഇനി ഇതേ ടൂണെന്ന് ഞാനൊരു അരിപ്പിയിൽ കിട്ടിട്ടുണ്ട് ഓയിലാണ് കിടന്നിരുന്നത് ഓയിലും വെള്ളത്തിലും ഉള്ള ടൈപ്പ് കിട്ടും ഞാൻ ആ ഓയിലോ വെള്ളമെടുക്കാറില്ല അതൊന്നും അരിച്ചെടുത്തിട്ട് അതിലാണ് നമുക്കിനി ചെയ്യാനുള്ളത് ഈ ടൂണേൽക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരു മുളക് ചെറുതായിട്ട് മുറിച്ചത് കുറച്ച് മല്ലിയില കാപ്സിക്കം ഒരു കാൽ ക്യാപ്സിക്കം എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഒരു ഹാഫ് ഉള്ളി സബോള പിന്നെ ഇനി ഒരു ഹാ ഹാഫ് വേണ്ട ഒരു കാൽ കഷ്ണം നാരങ്ങ നീരും ഒഴിച്ചു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് കൈ തന്നെ കുഴച്ചെടുക്കുക ഈ സാൻഡ്വിച്ചിൽ ഇനി വേറെ വെജിറ്റബിൾസ് ഒന്നും ഒഴിക്കണ്ട ട്ടാൽ മതിട്ടാണ് മയോണീസും ഈ മിക്സും കൂടി വെച്ചുകൊടുക്കുക മയോണീസ് ഇപ്പോൾ ഒരു ബ്രെഡിൽക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക ബ്രെഡ് രണ്ട് ബ്രെഡിൽ രണ്ട് സൈഡിലായിട്ട് തേച്ചിട്ട് സെൻറ്ററിൽ നമ്മൾ മിക്സ് വെക്കുക ഈ ടൂണ മിക്സ് വെക്കുക ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് അതിൻ്റെ ഇടയിൽ ഇനി വേറെ കുക്കുംബറും ഉള്ളിയും തക്കാളിയും അങ്ങനെ ഒന്നും വെക്കണ്ട കേട്ടോ ഇത് ഇത് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം ആദ്യം ഈ റമദാനെ ഫസ്റ്റ് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ടൂണ കയ്യിലുണ്ട് വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ സാൻഡ്വിച്ചിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചൂണ ഒക്കെ കയ്യിലുണ്ട് ചെന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇനി നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി ബട്ടർ കൊടുക്കുക എന്നിട്ട് സാൻഡ്വിച്ച് ആക്കി വെച്ച ബ്രെഡ് രണ്ട് സൈഡും മൊരിയിച്ചെടുക്കുക അതിപ്പോൾ ടോസ്റ്ററില എങ്ങനെയും വെച്ചിട്ട് നമ്മൾ ബ്രെഡ് രണ്ട് സൈഡൊന്നും മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടാ അങ്ങനെ ചെയ്തെടുക്കുക ഇത് ചൂടോടെ കഴിക്കാനാ ടേസ്റ്റ് അപ്പം എപ്പഴാ കഴിക്കണ അതിന്റെ തൊട്ട് മുന്നേ ഉണ്ടാക്കിയിട്ട് നേരെ സെർവ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ട്യൂണ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഈ സാൻഡ്വിച്ച് എനിക്ക് ഇക്കാര് ഉമ്മ പഠിപ്പിച്ചതെന്നാണ് ഉമ്മയും നല്ല കുക്കാണ് കേട്ടാ നല്ല റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതേപോലെ ഉമ്മാക്ക് ഉമ്മാടെ സിസ്റ്ററിൽ പഠിപ്പിച്ചു കൊടുത്താ പറഞ്ഞേ ഇനി ഈ സാൻഡ്വിച്ച് ഒന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം നല്ല ട്യൂണയും മയണീസും എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടൊരു നല്ല ടേസ്റ്റാണത് അപ്പോൾ ഈ റമദാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്